ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലോസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു പാത്രം വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണേ, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴിത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിത് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ പൊടികളെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 മുട്ട ഞാൻ പുഴുങ്ങി ഇതാ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഇളക്കി എടുക്കുക. ഒരുപാടങ്ങ് ശക്തിയായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇളക്കരുത്, മുട്ടയെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാ നന്നും പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയുടെ തൂകി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മുട്ട മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.